ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് ലെവനിലെ ചാപ്റ്റർ സെവൻ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ആണ് ഓക്കെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും ഓക്കെ ഇത് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ത്രീ ടു സിക്സ് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് കണ്ടിട്ടുള്ളത് ഓക്കെ അപ്പോൾ പിന്നെ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിലത്തെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഈ എക്സർസൈസിലത്തെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണല്ലോ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചാപ്റ്ററിലത്തെ ക്വസ്റ്റ്യൻസും നിങ്ങൾ നോക്കണം പ്രീവിയസ് ഇയർ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആൻസർ ചെയ്യണം ഓക്കെ എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലത്തെ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തിട്ട് ഇതിലത്തെ സിക്സ് മാർക്ക് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റുള്ളൂ ഓക്കെ പിന്നെ ചാപ്റ്റർ സിക്സ് ലീനർ ഇൻ ഇക്വാലിറ്റീസിലത്തെ മിക്ക ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ചാപ്റ്റർ സിക്സിൻ്റെ പ്ലേലിസ്റ്റ് ഐ ബട്ടണിൽ കൊടുക്കാം വിച്ച് ഇസ് എൻ ടോപ്പ് റൈറ്റ് കോണർ ഓക്കെ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എക്സ് വൈ എന്ന് പറയുന്നത് മൂന്ന് പ്ലേയേഴ്സാണെന്ന് വിചാരിക്കുക എക്സിൻ്റെ പേര് രാഹുലും വൈയുടെ പേര് റഹീമും വേണമെങ്കിൽ ജെഡിൻ്റെ പേര് ഗോകുലമായിക്കോട്ടെ ഓക്കെ ഈ മൂന്ന് പേരിനെ നമുക്ക് ടീമാക്കാൻ പോവാം ഓക്കെ രണ്ട് പേരെ അടങ്ങണം ഒരു ടീമാക്കാൻ പോവാം അപ്പോൾ ഏതൊക്കെയായിരിക്കും ആ ടീം രാഹുലും റഹീമും അടങ്ങുന്ന ഒരു ടീം അത് ടീം നമ്പർ വൺ ടീം ടു റഹീമും ഗോകുലും തമ്മിൽ അല്ലേ പിന്നെ മൂന്നാമത്തെ ടീം രാഹുലും ഗോകുലും തമ്മിലുള്ള ടീമുണ്ടാവും ആൻഡ് ഗോകുൽ ഓക്കെ ഇങ്ങനെ നമ്മൾ ഓരോ ഇങ്ങനെ സെലക്ട് ചെയ്യണമെന്നെ പറയണതാണ് കോമ്പിനേഷൻ ഓക്കെ ഇവിടെ ഓർഡറിന് ഒരു ഇമ്പോർട്ടൻസ് ഇല്ല ഇപ്പോൾ രാഹുലിന് റഹീമെന്ന് എഴുതാലും റഹീം രാഹുൽന്ന് എഴുതാലും ഒരു മാറ്റം വരുന്നില്ല ഇവിടെ കോമ്പിനേഷൻ ലാഞ്ചിനെ ഓക്കെ ഇനി പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ടീം എടുത്തു രാഹുൽ ആൻഡ് റഹീം ഇതിൽ നമുക്ക് എങ്ങനെയും കൂടി അറേഞ്ച് ചെയ്യാൻ പറ്റും റഹീം രാഹുൽ ഇങ്ങനെയും അറേഞ്ച് ചെയ്യാൻ പറ്റും അതായത് അറേഞ്ച്മെൻറ്റിനെ പറയണതാണ് പെർമ്യൂട്ടേഷൻ ഓക്കെ ഇപ്പോൾ ഇവർ ഒരു സീറ്റിൽ ഇരിക്കാമെന്ന് വിചാരിക്കുക വേണമെങ്കിൽ ഫസ്റ്റ് സീറ്റിൽ ഇരിക്കാം സെക്കൻഡ് സീറ്റിൽ റഹീമിനെ ഇരിക്കാം അതേപോലെ ഫസ്റ്റ് സീറ്റിൽ റഹീമിന് ഇരിക്കാം സെക്കൻഡ് സീറ്റിൽ രാഹുലിന് ഇരിക്കാമല്ലോ അങ്ങനെ അറേഞ്ച്മെൻറ്റ് അറേഞ്ച്മെൻറ്റിന് പറയണതാണ് എന്ത് പെർമ്യൂട്ടേഷൻ ഓക്കെ ആൻഡ് സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നതാണ് കോമ്പിനേഷൻ അപ്പോൾ കോമ്പിനേഷൻ എന്ന് പറയുന്നത് സെലക്ഷനും പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെൻ്റ് ആണ് ഓക്കെ കോമ്പിനേഷനെ നമ്മൾ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുന്നു അതാണ് പെർമ്യൂട്ടേഷൻ ഓക്കെ ഇവിടെ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല ഓക്കെ ഓർഡർ ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ഓർഡർ ഈസ് നോട്ട് ഇമ്പോർട്ടൻ്റ് ഇൻ കോമ്പിനേഷൻ ഇനി ഈ ചാപ്റ്റർത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ഓക്കെ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ എന്ന് പറഞ്ഞ കുട്ടിക്ക് ത്രീ പാൻറ്റ് ഉണ്ട് ഓക്കെ ആൾക്ക് മോഹന് എത്ര പാൻറ്റ് ഉണ്ട് മൂന്ന് ഉണ്ട് രണ്ട് ഷർട്ട് ഉണ്ട് ഓക്കെ അപ്പം ഈ പാൻറ്റിനെ ഞാൻ അപ്പോൾ ഈ പാൻറ്റിന് ഞാൻ പി വൺ പി ടു പി ത്രീന്ന് കൊടുക്കാം ഓക്കെ അപ്പോൾ ഈ എസ് വൺ എസ് ടു ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഈ പി വൺ എന്ന് പറഞ്ഞ പാൻറ്റിൻ്റെ ഒപ്പം നമുക്ക് മീൻസ് മോഹന് എസ് വണ് എന്ന് പറഞ്ഞ ഷർട്ടും ധരിക്കാം എസ് ടു എന്ന് പറഞ്ഞ ഷർട്ടും ധരിക്കാം അല്ലേ അതേപോലെ പി ടു എന്ന് പറഞ്ഞ പാൻറ്റിൻ്റെ ഒപ്പം ആൾക്ക് എസ് എന്ന് പറഞ്ഞ ഷർട്ടും ധരിക്കാം എസ് എന്ന് പറഞ്ഞ ഷർട്ടും ധരിക്കാം അതേപോലെ തന്നെയാണ് പി ത്രീൻ്റെ കേസും എസ് വൺ എന്ന് പറഞ്ഞ ഷർട്ടും ധരിക്കാം എസ് ടു എന്ന് പറഞ്ഞ ഷർട്ടും ധരിക്കാം ഓക്കെ ആണല്ലോ അപ്പോൾ ഇതിൻ്റെ പോസിബിലിറ്റി എന്താണ് ആൾക്ക് പി വൺ എസ് വൺ എന്ന് പറഞ്ഞൊരു കോമ്പിനേഷനിൽ ആൾക്ക് ധരിക്കാൻ പറ്റും ഡ്രസ്സ് പിന്നെ പി വൺ എസ് ടു എന്ന് പറഞ്ഞ രീതിയിൽ ഡ്രസ്സ് വെയർ ചെയ്യാം അതേപോലെ പി ടു എസ് വണ്ന്ന് പറഞ്ഞ രീതിയിലും പി ടു എസ് ടു എന്ന് പറഞ്ഞ രീതിയിലും പി ത്രീ എസ് വണ്ണെന്ന് പറഞ്ഞ രീതിയിലും പി ത്രീ എസ് ടു എന്ന് പറഞ്ഞ രീതിയിലും ആൾക്ക് പോസിബിലിറ്റീസ് ഉണ്ട് ധരിക്കാനായിട്ട് വേർ ചെയ്യാനായിട്ട് ഇങ്ങനെയൊക്കെ പറ്റുന്നു ഓക്കെ അതിന് ഇതാ വൺ ഇൻറ്റു ടു ഒരു പാൻറ്റിന് രണ്ട് ഷർട്ട് അപ്പോൾ ഒരു പാൻറ്റ് ധരിക്കുമ്പോൾ വേണമെങ്കിൽ ആൾക്ക് എസ് എന്ന് പറഞ്ഞ ഷർട്ട് ഇടാം അല്ലെങ്കിൽ എസ് ടു എന്ന് പറഞ്ഞ ഷർട്ട് ഇടാം അപ്പോൾ വൺ ഇൻറ്റു ടു ഓക്കെ സെയിം വേ ഹിയർ ഓൾസോ വൺ ഇൻറ്റു എത്ര ടു അതേപോലെ എവിടെയും വൺ ഇൻറ്റു ടു അപ്പോൾ ടോട്ടൽ പോസിബിലിറ്റീസ് എന്തായിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് പോസിബിലിറ്റീസ് ജസ്റ്റ് ആഡ് ചെയ്യാം അല്ലേ അപ്പോൾ ടു പ്ലസ് ടു പ്ലസ് ടു എത്രയാണ് സിക്സ് ആണ് ഇതാണ് നമ്മളുടെ എഫ് പി സി പറയണത് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് പറയണത് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് വായിച്ച് നോക്കാം ഇഫ് ഫാൻ ഈവൻ ക്യാൻ ഒക്കർ ഇൻ എം ഡിഫറെൻ്റ് വേസ് ഇപ്പോൾ പാൻറ്റ് പാൻറ്റിനെന്ന് പറഞ്ഞ് ഈ കേസെടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാൻറ്റിന് എത്ര പോസിബിലിറ്റീസ് ഉണ്ട് ത്രീ പോസിബിലിറ്റീസ് അല്ലേ ഇപ്പോൾ പാൻറ്റിൻ്റെ കേസ് എടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ത്രീ പോസിബിലിറ്റീസ് ഉണ്ട് അതേപോലെ ഇനി വേറെ വിത്ത് അനദർ ഈവെൻറ് വിച്ച് ഒക്കേഴ്സ് ഇൻ എൻ ഡിഫറെൻ്റ് വേയ്സ് അതിൻ്റെ കൂടെ ഉള്ളത് എന്താണ് ഷേർട്ട് ഉണ്ട് അല്ലേ ഷർട്ടിൻ്റെ പോസിബിലിറ്റി എന്താണ് ടു അല്ലേ ടു ഡിഫറെൻ്റ് വേസിൽ ഷർട്ട് ധരിക്കാൻ പറ്റും ദെൻ ടോട്ടൽ നമ്പർ ഓഫ് ഒക്കറൻസ് ഓഫ് ദ ഈവൻറ്റ് ഇസ് ഇൻ ദ ഓർഡർ എം ഇൻ ടു എൻ അപ്പോൾ ടോട്ടൽ നമ്പർ എന്തായിരിക്കും എം ഇൻറ്റു എൻ ചെയ്താൽ മതി അപ്പോൾ എം ഇവിടെ ത്രീയും എൻ ടൂ ആണ് അപ്പോൾ എം ഇൻറ്റു വൺ ചെയ്തപ്പോൾ എന്താ കിട്ടിയത് നമുക്ക് സിക്സ് ആണ് കിട്ടിയത് അത് തന്നെയാണ് നമുക്ക് ഇങ്ങനെ ചെയ്തപ്പോഴും കിട്ടിയത് ഓക്കെ ഇതാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി ഓക്കെ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം ഓക്കെ ഫൈൻഡ് ദ നമ്പർ ഓഫ് ഫോർ ലെറ്റർ വേർഡ്സ് വിത്ത് ഓർ വിത്തൗട്ട് മീനിങ്

പിന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു റെസ്ട്രിക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് വേർ റെപ്പിറ്റേഷൻ ഓഫ് ലെറ്റർ ഇസ് നോട്ട് അലൗഡ് അതായത് നമ്മളിവിടെ ആർ ഉപയോഗിച്ച് കഴിഞ്ഞു പിന്നെയുള്ള ഈ സ്പേസുകളിലൊന്നും ആറ് ഉപയോഗിക്കാനായിട്ട് പാടില്ല ഓക്കെ ഫസ്റ്റ് പോസിബിലിറ്റി എന്തായിരിക്കും ഈ റോസിലത്തെ ഏത് ലെറ്റർ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം എത്ര ലെറ്റേഴ്സ് ഉണ്ട് റോസിൽ ഫോർ ലെറ്റേഴ്സ് ഉണ്ട് ഇതിലത്തെ ഏത് ലെറ്റർ വേണമെങ്കിലും നമുക്ക് ഫസ്റ്റ് ആൽഫോബറ്റായിട്ട് ഉപയോഗിക്കാം ഏത് ലെറ്റർ വേണമെങ്കിലും ഇപ്പോൾ ഞാൻ എസ് ഉപയോഗിച്ചു ഓക്കെ അപ്പോൾ ഫസ്റ്റത്തെ പോസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലത്തെ ഏത് ലെറ്റർ വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ ഇവിടെ നാല് പോസിബിലിറ്റിയാണ് വന്ന് കിടക്കുന്നത് ഓക്കെ ഇപ്പോൾ ഞാൻ എസ് ഉപയോഗിച്ച് കഴിഞ്ഞു ഇനി റെപ്യറ്റേഷൻ എന്താണ് അലൗഡഡ് അല്ല അതുകൊണ്ട് നമുക്ക് ഇനി ഇവിടെ എസ് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ഇതിനെ നമുക്കൊന്ന് മാറ്റിക്കളം ഇനി ഇനി സെക്കൻഡ് പോസിബിലിറ്റി ഇതിൽ നിന്ന് മാത്രമാണുള്ളൂ ആർ ഒ ഇപ്പോൾ ഇവിടെ എത്ര ലെറ്റേഴ്സ് ഉണ്ട് ആകെ ത്രീ ലെറ്റേഴ്സും ഓക്കെ അപ്പോൾ പോസിബിലിറ്റി ആകെ മൂന്നെണ്ണം ആവും അപ്പോൾ ഇവിടെ ത്രീന്ന് ചെയ്താൽ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇവിടെ നിന്ന് സെലക്റ്റ് ചെയ്യാം ഞാനിപ്പോൾ ഇ സെലക്ട് ചെയ്തു ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യണ്ടോ ഇനിയിപ്പോൾ ഞാൻ ഇ ഉപയോഗിച്ച് കഴിഞ്ഞു ഇനി ഇവിടെ ഈ വരാൻ പാടില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഈനെ ക്യാൻസൽ ചെയ്ത് കളയാം ഇനി ഇവിടെ ഈ സ്പേസിൽ എന്ത് വരും അത് ഞാൻ ആറ് വരും അല്ലെങ്കിൽ ഓ വരും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം അപ്പോൾ ആകെപ്പാടുള്ള പോസിബിലിറ്റി രണ്ടേ ഉള്ളൂ അപ്പോൾ രണ്ടെന്ന് ഇവിടെ എഴുതി പോസിബിലിറ്റി ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം ഞാൻ വേണമെങ്കിൽ ആറ് എടുക്കാം ഓക്കെ ഇനി ഓക്കെ അപ്പോൾ ഞാൻ ആറ് എടുത്ത് കഴിഞ്ഞു അപ്പോൾ ഞാൻ ആറു ഇവിടെ നിന്ന് മാക്കിയാണ് അപ്പോൾ ആകെപ്പാടുള്ള പോസിബിലിറ്റി ഇനി വണ്ണാണ് അപ്പോൾ വൺ ഇവിടെ എഴുതി പിന്നെ ഓ എഴുതി അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് കിട്ടി വയ്ക്കുന്നത് വേഡ് അപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ലെറ്റേഴ്സ് സെലക്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് കിട്ടും ജസ്റ്റ് ഫോർ ത്രീ ടു വണ്ണാണ് കിട്ടി വെക്കുന്നത് അതിൻ്റെ ഇടയിലൊക്കെ ഒരു ഇൻറ്റൂടാം അതാണെങ്കിലും നമ്മുടെ എഫ് പി സി പറയണത് ഫണ്ടമെൻറ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് പറയണത് പോസിബിലിറ്റീസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ അപ്പോൾ ഫോർ ഇൻറ്റു ത്രീ ഇൻറ്റു ടു ഇൻറ്റു വൺ എന്താണ് ഫോർ ഇൻറ്റു ത്രീ ഇസ് ട്വൽവ് ട്വൽവ് ഇൻറ്റു ടു ഇസ് ട്വൻറ്റി ഫോർ നമുക്ക് ട്വൻറ്റി ഫോർ വേഡ്സ് കിട്ടും ഓക്കെ വിത്തോർ വിത്തൌട്ട് മീനിങ് ഫ്രം ദിസ് വേർഡ് ഓക്കെ ഇനിയിപ്പോൾ റിപ്പിറ്റേഷൻ അലൗഡ് ആണിച്ചാലോ നോട്ട് ഇല്ലയെന്ന് വിചാരിക്കാം അപ്പോൾ എന്ത് സംഭവിക്കും ഓക്കെ ഞാൻ റോസ്ന്ന ഇതാണ് അപ്പോൾ ഈ ഫസ്റ്റ് സ്പേസിൽ ഫസ്റ്റ് സ്പേസിൽ ഇതിലത്തെ ഏത് ലെറ്റർ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലേ അപ്പോൾ ഞാനിവിടെ ആറ് ഉപയോഗിച്ച് കഴിഞ്ഞു ഓക്കെ അപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ പോസിബിലിറ്റി ഇതിലത്തെ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ എത്ര പോസിബിലിറ്റി ഉണ്ട് ഫോർ പോസിബിലിറ്റി ഉണ്ട് ഇനി റിപിറ്റേഷൻ അലൗഡഡ് ആണെന്നുണ്ടെങ്കിൽ ആണല്ലോ അപ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെയും ആറ് ഉപയോഗിക്കാൻ പറ്റും അല്ലേ അപ്പോൾ നോക്കിയേ ഇവിടെ ഞാൻ മാറ്റി കളയേണ്ട ആവശ്യമില്ല എന്താ കാരണം റിപ്പിറ്റേഷൻ അലൗഡഡ് ആണ് ഓക്കെ ഇത് കേസ് ടു ആണ് കേട്ടോ ഓക്കെ അപ്പോൾ റിപ്പിറ്റേഷൻ അലോഡ് ആയി കാരണം ഇതിലത്തെ എനിക്ക് വീണ്ടും പോസിബിലിറ്റി എന്താ നാലെന്ന് തന്നെയാണ് കിട്ടിയത് ഇനി വേണമെങ്കിൽ വീണ്ടും എനിക്ക് ആറ് ഉപയോഗിക്കാം ഒരു പ്രശ്നവും അപ്പോൾ വീണ്ടും പോസിബിലിറ്റി നാലാണ് പിന്നെ എനിക്ക് ആറ് ഉപയോഗിക്കാം അപ്പോൾ പോസിബിലിറ്റി നാലു തന്നെയാണ് ജസ്റ്റ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ ഫോർ ഐസ് ടു ഫോർ എന്ന് പറയുന്നത് ടു ഫിഫ്റ്റി സിക്സ് ഓക്കെ ഇപ്പോൾ റിപ്പിറ്റേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ടു ഫിഫ്റ്റി സിക്സ് വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റുന്നു ഈ റോസിൽ നിന്ന് ഓക്കെ ഈ എക്സാമ്പിൾ നോക്കിയേ ഹൗ മെനി ടു ഡിജിറ്റ് ഈവെൻറ്റ് നമ്പേഴ്സ് ക്യാൻ ബി ഫോംഡ് ഫ്രം ദ ഡിജിറ്റ്സ് വൺ ടു ത്രീ ഫോർ ഫൈവ് ഇഫ് ദ ഡിജിറ്റ്സ് ക്യാൻ ബി റിപ്പീറ്റഡ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നു ഡിജിറ്റ്സ് ടു ഡിജിറ്റായിട്ടുള്ള ഈവൻ നമ്പേഴ്സാണ് വേണ്ടത് ഓക്കെ ഇപ്പം ഈവൻ നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താ യൂണിറ്റ് പ്ലേസിൽ എപ്പോഴും മൾട്ടിപ്പിൾ ഓഫ് ടു ആയിരിക്കും ഇതാണ് യൂണിറ്റ് പ്ലേസ് ഇതാണ് ടെൻസ് പ്ലേസിലെ അപ്പോൾ ഇവിടെ യൂണിറ്റ് പ്ലേസിൽ എപ്പോഴും മൾട്ടിപ്പിൾ ഓഫ് ടു ആയിരിക്കും ടു ഫോർ സിക്സ് എയിറ്റ് സീറോ ഇങ്ങനത്തെ ഫോമിലുള്ളതാണ് യൂണിക് പ്ലേസിൽ മൾട്ടിപ്പിൾ ഓഫ് ടു ആയാൽ മാത്രമാണ് അതെന്താകുള്ളൂ ഇ നമ്പർ നമ്പറാവുള്ളൂ നിങ്ങൾക്ക് ഏത് നമ്പർ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ പ്ലേസിൽ ഈ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്താവുള്ളൂ ഇ നമ്പർ നമ്പറാവുള്ളൂ ഓക്കെ അപ്പോൾ ഇവിടെ നോക്കാം നിങ്ങൾ മൾട്ടിപ്പിൾ ഓഫ് ടു ഏതൊക്കെയാണ് ടു ആൻഡ് ഫോർ അപ്പോൾ ഇവിടെ യൂണിക് പ്ലേസിലുള്ള പോസിബിലിറ്റി ആകാൻ രണ്ടെണ്ണോളൂ ഓക്കെ ടുവും ഫോറും ഓക്കെ ആണല്ലോ ടെൻത്ത് പ്ലേസിൻ്റെ കാര്യമോ റിപ്പിറ്റേഷൻ അലൗഡഡ് ആണ് അതുകൊണ്ട് ടുവും ഫോറൊക്കെ എവിടെയും വരാം പ്രശ്നമില്ല അപ്പോൾ എത്ര പോസിബിലിറ്റി ഉണ്ട് ഫൈവ് പോസിബിലിറ്റി ഓക്കെ അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫൈവ് ഇൻറ്റു ടു ദറ്റ് ഇസ് ടെൻ പോസിബിലിറ്റീസ് ഓക്കെ നമ്മൾ എന്താ എന്താച്ചതേ യൂണിറ്റ് പ്ലേസ് നോക്കി ഈവൻ നമ്പർ ആയ കാരണം യൂണിറ്റ് പ്ലേസിൽ ഈ നമ്പേഴ്സ് ഉണ്ടോയെന്ന് നോക്കി അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ ടുവും ഫോറും മാത്രമേ ഉള്ളൂ അപ്പോൾ ആകെയുള്ള പോസിബിലിറ്റി യൂണിറ്റ് പ്ലേസിൻ്റെ ആകെ രണ്ടെണ്ണമാണ് പിന്നെ റിപ്പിറ്റേഷൻ അലൌഡ് ആയത് കാരണം നമുക്കുള്ള പോസിബിലിറ്റി എന്താണ് വൺ ടു ത്രീ ഫോർ ഫൈവ് ഇപ്പോൾ ടെൻത്ത് പ്ലേസിൽ ഫൈവ് പോസിബിലിറ്റി എന്താണ് ഫൈവ് ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫൈവ് ഇൻറ്റു ടു ജസ്റ്റ് ഓക്കെ